എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ മറൈൻ ഫോർഡിലുള്ള ഗേറ്റ് ഓഫ് ജസ്റ്റിസ് കാണിക്കും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഒരു മറൈൻ കപ്പൽ വന്ന് കിടക്കുകയാണ്. കൺട്രോൾ റൂമിലുള്ള സോൾജിയേഴ്സ് അവരിപ്പോ ആ കപ്പലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കോഡ് നമ്പർ ചോദിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ട് കോഡ് നമ്പർ കേൾക്കും. അത് കേട്ട ഉടനെ ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അവർ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ നേവി കപ്പൽ കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ലൂഫിയും ജിംബയും അവരാണെങ്കിൽ കപ്പലുണ്ടായിരുന്ന എല്ലാ സോൾജിയേഴ്സിനെയും കെട്ടിയിട്ടിരിക്കുകയാണ്. അതിലുള്ള ഒരു സോൾജിയറിനെ ഭീഷണിപ്പെടുത്തിയാണ് കോഡ് നമ്പർ പറഞ്ഞ് ഇപ്പൊ അവരകത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ബേർഡ്സ് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ചോപ്പർ അവനിപ്പോ പോവാൻ തയ്യാറായി ബേർഡ്സിനോടും ട്രൈബൽസിനോടും അവരോടൊക്കെ യാത്ര പറഞ്ഞ് നിൽക്കുകയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൂഫി, അവന് അവന്റെ ബ്രദറിനെ നഷ്ടമായി. ആ ഒരു വലിയ യുദ്ധത്തിൽ തീർച്ചയായിട്ടും ലൂഫിക്ക് ഒരുപാട് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. സോ എനിക്ക് എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തെത്തണം, അവനെ ശുശ്രൂഷിച്ച് അവന്റെ വേദനകളെല്ലാം എനിക്ക് മാറ്റണം എന്ന് പറഞ്ഞ് അവനിപ്പോ പോവാൻ തയ്യാറാവും. ചോപ്പറിനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഏറ്റവും വലിയ സമാധാനം ആ ബേർഡ്സുകൾക്കും ട്രൈബൽസിനും ഇടയിലുള്ള വഴക്ക് അതവൻ തീർത്തതിലാണ്. വലിയ സമാധാനത്തിൽ അവൻ പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ചോപ്പർ രണ്ടുപേരെയും ഇപ്പൊ ഉപദേശിക്കും, ഒരു കാരണവശാലും നിങ്ങൾ ഇനി പഴയതുപോലെ ഫൈറ്റ് ചെയ്യരുത്. ട്രൈബൽസിന് നിങ്ങളുടെ ട്രഷർ അത് ആവശ്യമില്ല. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ മരത്തിലെ പച്ചമരുന്നുകള് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കണം. അങ്ങനെ രണ്ടുപേരും അതിനൊക്കെ ഓക്കെ പറയും. ടോപ്പറിനാണെങ്കിൽ അവിടെ തന്നെ നിന്ന് ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് പുതിയ മെഡിസിൻസ് കണ്ടുപിടിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവനെ കൊണ്ട് അവിടെ നിൽക്കാനാവില്ല. എത്രയും പെട്ടെന്ന് ലൂഫിയുടെ അടുത്തേക്ക് എത്തുക എന്നത് മാത്രമാണ് അവന്റെ ഉള്ളിലുള്ള ഏക ചിന്ത. ട്രൈബൽസും ആ കുഞ്ഞു പക്ഷിയും ബാക്കി ബേർഡ്സും അവരെല്ലാവരും ചോപ്പറിന് കഴിക്കാനായിട്ട് ഫുഡും ചോക്ലേറ്റ്സും കാൻഡിയും അങ്ങനെ അവൻ ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവനെ യാത്ര അയക്കുകയാണ്. ചോപ്പർ ഹാപ്പി ആയിട്ട് അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും അവന് യാത്ര ചെയ്യാൻ കപ്പലില്ല എന്നുള്ള കാര്യം ഓർക്കുക. മാത്രമല്ല എവിടേക്ക് പോണം എങ്ങനെ പോണം എന്നൊന്നും അവൻ അറിയില്ല. ഉടനെ ചോപ്പറാണെങ്കിൽ നേരെ തിരികെ വന്ന് ആ കുഞ്ഞി പക്ഷിയുടെ അച്ഛൻ പക്ഷി ആളുടെ അടുത്ത് കാര്യം പറയും. എനിക്ക് എങ്ങനെയെങ്കിലും സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് പോകണം, പക്ഷേ എനിക്ക് അവിടേക്കുള്ള വഴി അറിയില്ല. എന്റെ കയ്യിലാണെങ്കിൽ കപ്പലും ഇല്ല. സോ ദയവ് ചെയ്ത് എന്നെ അവിടെ ഒന്ന് എത്തിക്കോ. അത് ചോദിക്കേണ്ട താമസം ആ ബേർഡാണെങ്കിൽ അവനെ ചുമലേറ്റി അങ്ങനെ ദൂരേക്ക് പറന്നുയരും. ചോപ്പറിനും അത് ഭയങ്കര ഇഷ്ടാവും. അവൻ ആകാശ കാഴ്ചകളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് അതിന്റെ തുവലുകൾക്കിടയിൽ പിടിച്ചിരിക്കും. അപ്പൊ കറക്റ്റ് ടൈം ആ പത്രം കൊണ്ടുവരുന്ന നമ്മുടെ ന്യൂസ് പേപ്പർ ബേർഡ് അതാണെങ്കിൽ ഇപ്പൊ ചോപ്പറിന് പത്രം കൊണ്ടുവന്ന് കൊടുക്കും. അവൻ ഫുഡൊക്കെ കഴിച്ച് പത്രം വായിക്കാനായിട്ട് തുടങ്ങും. അത് വായിക്കേണ്ട താമസം എന്തോ ഒരു ന്യൂസ് കണ്ട് അവൻ അങ്ങനെ ഷോക്ക് ആവുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ റോബിൻ അവിടെ സ്റ്റക്കായി കിടക്കുന്ന ആ ഒരു ഐലാൻഡ് കാണിക്കും. അവിടെ റോബിന് അവളെ ആ ആർമി രക്ഷിച്ച് ഇപ്പൊ സേഫ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ആ റെവല്യൂഷണറി ആർമി അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവൾ ഒരുപാട് ഹാപ്പി ആയിട്ട് റോബിന്റെ അടുത്തേക്ക് വന്ന് അവളെ കൊണ്ട് കഴിയും പോലെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് റോബിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അവൾ ആ ഗിഫ്റ്റ് നോക്കും, അത് മറ്റൊന്നുമല്ല, വുഡില് നമ്മുടെ റോബിന്റെ ഫോട്ടോ അവൾ വരച്ചിരിക്കുകയാണ്. റോബിൻ കുഞ്ഞിപ്പെണ്ണിനോട് യാത്ര പറഞ്ഞ് ആ റെവല്യൂഷണറി ആർമിയുടെ അടുത്തേക്ക് വരും. അവര് പറയും, വർഷങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. പഹാറ ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാള് അത് നിങ്ങളാണ്. ഞങ്ങളുടെ ക്യാപ്റ്റൻ മിസ്റ്റർ ഡ്രാഗൺ അദ്ദേഹമാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ചത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. റോബിനാണെങ്കിൽ അത് കേട്ട് ചിരി വരും. ലൂഫിയുടെ പപ്പയല്ലേ ഡ്രാഗൺ, എനിക്ക് അത്യാവശ്യമായിട്ട് ആദ്യം കാണേണ്ടത് ലൂഫിയാണ്. പിന്നെ അവര് പറയും, കുഴപ്പമില്ല, നിന്നെ ഒരു അല്പദൂരം ഞങ്ങൾ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഇപ്പൊ മുൻപോട്ടേക്ക് പോവും. റോബിനാണെങ്കിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാണ്. ഒരുപാട് ഗോസ്റ്റ് ടൗണുകളൊക്കെ അവൾക്ക് കാണാനായിട്ട് കഴിയും. 900 വർഷങ്ങൾക്ക് മുൻപാണ് ആക്ച്വലി ഈ ഒരു ബ്രിഡ്ജ് അതിന്റെ പണി ആരംഭിച്ചത്. ആക്ച്വലി ഈ ബ്രിഡ്ജിന്റെ വർക്ക് അത് തുടങ്ങിയത് പോലും സെലസ്റ്റിയൽ ഡ്രാഗൺസ് പറഞ്ഞിട്ടാണ്. അപ്പോഴായിരിക്കും റെവല്യൂഷണറി ആർമിക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് പേപ്പർ കിട്ടുക. അവർ ആ ന്യൂസ് വായിച്ച് ഡബിൾ ഷോക്കാവും. ലൂഫിയുടെ പുതിയ കുൽസിത പ്രവർത്തനം കണ്ട് അവർ വണ്ടറടിക്കുകയാണ്. ഉടനെ അവരാണെങ്കിൽ ആ ന്യൂസ് പേപ്പർ റോബിന്റെ കയ്യിൽ കൊടുക്കും. അവൾ ആദ്യം ആ ന്യൂസ് വായിച്ച് ബാക്കിയുള്ളവരെ പോലെ തന്നെ ഷോക്കാവും, അതിനുശേഷം ഹാപ്പി ആവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ റിയൽ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. സാഞ്ചിയാണെങ്കിൽ ആ ക്യൂവിന്റെ കാല് പിടിച്ച് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് എനിക്കൊരു കപ്പൽ തായോ, എനിക്ക് എന്റെ ഫ്രണ്ട് ലൂഫിയുടെ അടുത്തേക്ക് പോണം. അതിനാ ക്യൂവിന് അവൾ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല, നിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, നീ ഇന്നു മുതൽ ഞങ്ങളിൽ ഒരാളാണ്. സാഞ്ചിയാണെങ്കിൽ ഇപ്പൊ ആകെ നിസ്സഹായനായി കടലിലേക്ക് നോക്കും. അപ്പോഴാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു മറൈൻ കപ്പല്. ക്വീൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. ഈ സമയത്ത് ഇവിടേക്ക് മറൈൻ ഷിപ്പോ
എങ്ങനെ ഒന്ന് ഇവിടേക്ക് വരാൻ ഒരു ചാൻസും ഇല്ലാന്ന് പറഞ്ഞ് അവരിപ്പോ ബൈനോക്കുലർ ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും അവർ കാണാ കപ്പലിലുള്ളത് മറ്റാരുമല്ല സാക്ഷാൽ ഇവാൻ. ഇവാനെ കാണേണ്ട താമസം യാഹൂ എന്നൊക്കെ വിളിച്ചു കൂവി തുള്ളിച്ചാടി ആ കപ്പലിനരികിലേക്ക് ഓടുകയാണ്. ചാഞ്ചിക്കാണെങ്കില് അതാരാണെന്ന് പിടികിട്ടില്ല. അവൻ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് അടുത്തുണ്ടായിരുന്ന ഏതോ ഒരാളോട് അതാരാണ് ചോദിക്കും. നിനക്കറിയില്ലേ അത് മറ്റാരുമല്ല ഞങ്ങളുടെ ഐലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ പഴയ പ്രിൻസസ് സാക്ഷാൽ ഇവാൻ. ചാഞ്ചിക്കാണെങ്കില് ആ പേര് കേട്ട് സ്ട്രൈക്ക് ആവും. കാരണം ന്യൂസ് പേപ്പറിൽ ഇവാന്റെ പേരും ഉണ്ട്. ചാഞ്ചി ഓടി വന്ന് ഇപ്പൊ ഇവാനോട് ചോദിക്കും, നിന്റെ കൂടെ ലൂഫി ഉണ്ടായിരുന്നില്ലേ, അവൻ എവിടെ, അവനെ കുറിച്ച് എന്തെങ്കിലും നിനക്കറിയോ, അവൻ എന്റെ ഫ്രണ്ടാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് പോകണം. ഉടനെ ഇവാനാണെങ്കിൽ അവന്റെ റിയൽ രൂപത്തിലേക്ക് വന്ന് ഇപ്പൊ സാഞ്ചിയോട് ചോദിക്കും, അത് ചോദിക്കാൻ നീ ആരാണ്. ഇവാന്റെ റിയൽ രൂപം കാണേണ്ട താമസം ഇപ്പൊ നമ്മുടെ സാഞ്ചിയുടെ ഫ്യൂസ് പോവും. സാഞ്ചി പറയും, ഞാനും ലൂഫിയുടെ ടീമിലെ ഒരു മെമ്പറാണ്. ഇവാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂഫിയുടെ ടീംമേറ്റ്സിന്റെ വാണ്ടഡ് പോസ്റ്റർ അത് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കും. സാഞ്ചി പറയും, ഇതിലൊന്നും ഞാനില്ല. അതിന് ഇവാൻ ദേഷ്യപ്പെട്ട്, ഇതിലൊന്നും നീ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നീ സ്ട്രോ ഹാറ്റ് ലൂഫി ടീമിലെ ഒരു മെമ്പർ അല്ല. സാഞ്ചി ആണെങ്കിൽ അടിച്ചു പറയും, ഞാനും അവന്റെ ടീമിലുള്ളവൻ തന്നെയാണ്. ആക്ച്വലി ആ പേര് എന്റെയാണ്, പക്ഷേ അവരെന്റെ ഫേസിന് പകരം മറ്റൊരു വൃത്തികെട്ട ഫേസാണ് ആ പോസ്റ്ററിൽ കൊടുത്തത്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ നിന്നെക്കുറിച്ചും ലൂഫിയെക്കുറിച്ചും ഒക്കെ ഈ ന്യൂസ് പേപ്പറിൽ വായിച്ചു. നീയും അവിടെ ഉണ്ടായിരുന്നില്ലേ? സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ലൂഫി അവനിപ്പോ എവിടെയുണ്ട്? അവൻ സേഫ് ആണോ? പക്ഷെ ഇവാനാണെങ്കിൽ അപ്പോഴും സാഞ്ചിയെ വിശ്വാസം ഉണ്ടാവില്ല. ഇവൻ ഒരു പക്ഷെ നേവിയിലെ ഏതെങ്കിലും സ്പൈ ആണെങ്കിലോ? ലൂഫി ഇപ്പോ ഉള്ള സ്ഥലം മനസ്സിലാക്കി ഒരു പക്ഷെ ഇവൻ ലൂഫിയെ ഒറ്റിക്കൊടുക്കും. സോ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു തരില്ല എന്ന് അവൻ തീർത്തു പറയും. സാഞ്ചിക്കാണെങ്കിൽ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് അങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഓക്കെ വേണ്ട, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കപ്പല് അത് മാത്രം എനിക്ക് അറേഞ്ച് ചെയ്ത് തായോ. അറ്റ്ലീസ്റ്റ് ആ മീറ്റിംഗ് സ്പോട്ടിലേക്കെങ്കിലും പോയി ഞാൻ എന്റെ ടീംമേറ്റ്സിനെ അവരെ കണ്ടോട്ടെ. ഇവാനാണെങ്കിലും വീണ്ടും ഇപ്പൊ സാഞ്ചിയെ കളിയാക്കും. കപ്പലും തരില്ല, ബോട്ടും തരില്ല, നീ ഇന്നു മുതൽ ഞങ്ങളുടെ ടീമില് ഒരാളാണ്. നല്ല അടിപൊളി പട്ട് കുപ്പായങ്ങളും മേക്കപ്പ് കിറ്റൊക്കെ ഞങ്ങൾ നിനക്ക് തരുമെന്ന് പറയും. സാഞ്ചിക്കാണെങ്കില് അതൊന്നും തീരെ ഇഷ്ടമല്ല. എനിക്ക് വേണ്ട, ഞാനൊരിക്കലും അങ്ങനത്തെ ഡ്രസ്സിങ്ങോ മേക്കപ്പോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എന്റെ ഈ ഒരു ലുക്കാണ് ഇഷ്ടം. പക്ഷെ ഇപ്പൊ എനിക്ക് ലൂഫിയുടെ അടുത്തേക്ക് എത്തണം. നിനക്കൊരു കാര്യം അറിയോ, ഞാനും ഒരു പൈലറ്റാണ്. നീ എനിക്ക് കപ്പൽ തന്നില്ലെങ്കിൽ നിന്നോട് ഫൈറ്റ് ചെയ്ത് അത് ഞാൻ സ്വന്തമാക്കുമെന്ന് പറയും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഇവാനും വാശിയാവും. അങ്ങനെ രണ്ടുപേരും വമ്പൻ ആക്ഷൻ ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ഇവാന്റെ കോൺഫിഡൻസും അവന്റെ നിൽപ്പൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവും, ഇവാൻ ചില്ലറക്കാരനല്ല, അവനും നല്ല പവറുണ്ട്. സാഞ്ചി ഞൊട്ടിയിടയില് അവന്റെ ചുറ്റും കറങ്ങി അവന്റെ കാല് അത് ഫയറാക്കി മാറ്റി ഇവാനെ ആഞ്ഞു ചവിട്ടും. ഇവാനാണെങ്കിൽ ആ ഒരു അറ്റാക്ക് അത് നൈസായിട്ട് തട്ടിമാറ്റും. അതിനുശേഷം അവന്റെ ഓരോരോ പവർ എടുത്ത് സാഞ്ചിയെ പിടിച്ചു വലിച്ച് അറഞ്ചം പൊറഞ്ചം ഇട്ടിക്കാനായിട്ട് തുടങ്ങും. അല്പസമയം കഴിയുമ്പോ ചോര തുളുമ്പി മുഖത്തിന്റെ ഷെയ്പ്പൊക്കെ മാറി നമ്മുടെ സാഞ്ചി അവനിപ്പോ താഴേക്ക് വീഴാണ്. ഇവാൻ പറയും, നിനക്കറിയേണ്ടത് ലൂഫിക്ക് എന്ത് സംഭവിച്ചു എന്നല്ലേ? അത് ഈ ന്യൂസ് പേപ്പറിലുണ്ടെന്ന് പറഞ്ഞ് ആ പേപ്പർ അവന് നേരെ ഇട്ടു കൊടുക്കും. അവൻ ആ പേപ്പർ വായിച്ച് ന്യൂസ് കണ്ട് ഞെട്ടും. ലൂഫി അവൻ വീണ്ടും മറൈൻ ഫോർഡിലേക്ക് പോയോ? അവൻ എന്താ പറ്റിയെന്ന് ചിന്തിച്ച് വണ്ടടിച്ച് നിൽക്കുകയാണ്. അപ്പൊ കറക്റ്റ് ടൈം ഇപ്പൊ ഡ്രാഗൺ ഇവാനെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം ലോകം മുഴുവനുള്ള നമ്മുടെ കമാൻഡേഴ്സിനെ അവരെ ഒന്ന് ചേർക്കണമെന്ന് പറയും. എത്രയും പെട്ടെന്ന്, നമുക്ക് ചില കാര്യങ്ങൾ അർജന്റായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്, പ്രധാനമായിട്ടും ആ കൂമയെ കുറിച്ച്. കാരണം അവൻ നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നവനാണ്. അത്രയും പറഞ്ഞ് ഇപ്പൊ ഡ്രാഗൺ ന്യൂസ് പേപ്പറിലേക്ക് നോക്കും. ലൂഫി വീണ്ടും ആ മറൈൻ ഫോർഡിലേക്ക് പോയതറിഞ്ഞ് ആള് ഫുൾ കലിപ്പില് അങ്ങനെ പല്ല് കടിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.